ശരി ഇനി നമുക്ക് പത്ര വാർത്തകളിലേക്കാണ് പോകേണ്ടത് ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം പാനൂരിലെ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള മരണവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം വാർത്തകൾ വരുന്നത് ഒരു ഒരല്പമാ ആശങ്കയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് മറ്റൊന്ന് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ ഏറ്റെടുത്തു എന്നുള്ള വാർത്തകളുണ്ട് ഒപ്പം യു പിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു ഒപ്പം കോൺഗ്രസിന്റെ ന്യായീ പത്രിക അതായത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെയാണ് മിക്ക പത്രങ്ങളും ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത അതല്ലാതെ മറ്റ് ചില വാർത്തകളിലേക്ക് കൂടിയാണ് ന്യൂസ് മോർണിംഗ് പോകുന്നത് അത് ആദ്യ മാധ്യമത്തിൽ നിന്നുള്ളൊരു വാർത്തയാണ് ഇനി മാതാപിതാക്കളുടെ മതവും വേണമെന്നുള്ളതാണ് ജനന മരണ രജിസ്ട്രേഷന് അതായത് ജനന മരണ രജിസ്ട്രേഷന് ഇനി മുതൽ കുട്ടിയുടെ മാതാവിൻ്റെ ജനന രജിസ്ട്രേഷനിൽ ഇനി മുതൽ കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മതം രേഖപ്പെടുത്തേണ്ടി വരും ഇതുവരെയും വേണമായിരുന്നു പക്ഷേ അത് കുടുംബത്തിൻ്റെ മതമാണ് ഇനി മാതാവിന്റെയും പിതാവിൻ്റെയും മതം രേഖപ്പെടുത്തേണ്ടി വരും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ കരട് ചട്ടങ്ങളിലാണ് ഇക്കാര്യം പറയുന്നത് എന്നാണ് ആ മാധ്യമത്തിലെ വാർത്ത സംസ്ഥാന സർക്കാരുകൾ അംഗീകാരം നൽകി വിജ്ഞാപനം ചെയ്യുമ്പോഴാണ് ഈ നിയമം നടപ്പാക്കുക ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനൊന്നിനാണ് പാർലമെന്റ് പാസാക്കിയത് തുടങ്ങിയ തുടർ വിവരങ്ങൾ കൂടി ഈ വാർത്തയിൽ നൽകിയിരിക്കുന്നു മറ്റൊന്ന് മംഗളത്തിലെ വാർത്തയാണ് അതായത് തൊഴിൽ അന്വേഷിച്ച് പല നാടുകളിലേക്ക് ചേക്കേറുന്നവരാണ് മലയാളികൾ ഈ ആടുജീവിതമൊക്കെ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ഈ പ്രത്യേകിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിത് സംസാരിക്കേണ്ടി വരുന്നത് പലയിടങ്ങളിലും സുരക്ഷിതമല്ലാത്ത ജോലികളിൽ പോയി ജീവിതം തന്നെ പാഴായി പോകുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് കംബോഡിയയിലേക്ക് അന്വേഷിക്കുന്നവർക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കമ്പോഡിയയിൽ ജോലി അന്വേഷിക്കുന്ന ഇന്ത്യക്കാരോട് തൊഴിലവസരങ്ങൾ സ്വീകരിക്കുമ്പോൾ വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് പെൺവാണിപ്പ് തട്ടിപ്പുകൾ മനുഷ്യ കടത്ത് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ വീഴാതെ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രം പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കംബോഡിയയിലേക്ക് തൊഴിലിനായി പോകുന്നവർ അംഗീകൃത ഏജന്റുമാരുടെ കീഴിൽ മാത്രം പോകുക തൊഴിലുടമയുടെ പശ്ചാത്തലം കൃത്യമായി അന്വേഷിക്കുക അതായത് അവിടെ പോയി ഒരു ആട് ജീവിതം നയിക്കാൻ ഇടവരരുത് എന്നുള്ള മുന്നറിയിപ്പാണ് അത് കമ്പോഡിയയിലേക്ക് മാത്രമല്ല മറ്റേത് രാജ്യങ്ങളിലേക്കും നമ്മൾ തൊഴിലിനായി പോകുമ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് അക്കാര്യം വ്യക്തമായ ശേഷം മാത്രമാണ് പ്രത്യേകിച്ച് നോർക്ക വഴിയൊക്കെ ഇക്കാര്യം അന്വേഷിക്കാനും അതിനുള്ള സഹായവും നൽകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം അബദ്ധങ്ങളിൽ പോയി ചാടരുത് എന്നാണ് പറയുന്നത് മനോരമയിലൊരു വാർത്ത അതായത് പച്ചക്കറികളിലെ കീടനാശിനിയുടെ അളവുമായി ബന്ധപ്പെട്ട വളരെ ആകുലതയുള്ള ആളുകളാണല്ലേ നമ്മളിപ്പോൾ സോപ്പിട്ട് പച്ചക്കറി കഴുകി ഉപയോഗിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത് കാരണം അത്രത്തോളം പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അപ്പോൾ അതേ രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് മനോരമ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം പൊതുവിപണിയിൽ വിറ്റ മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം പച്ചക്കറികളിൽ കീടനാശിനിയുടെ അംശം നിർദ്ദേശിക്കപ്പെട്ട അളവിലും കൂടുതലാണ് എന്നാണ് കൃഷി വകുപ്പിന്റെ പഠനത്തിൽ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് പച്ചച്ചീര കാപ്സിക്കം സാമ്പാർ മുളക് മല്ലിയില പുതിനയില പയർ എന്നീ പച്ചക്കറികളിലെ ശേഖരിച്ച എല്ലാ സാമ്പിളുകളിലും ഒപ്പം തന്നെ വഴുതന ക്യാരറ്റ് കറിവേപ്പില പച്ചമുളക് കോവയ്ക്ക പടവലം ഇവയിലൊക്കെ അൻപത് ശതമാനത്തിലധികം സാമ്പിളുകളിലും കീടനാശിനിയുടെ അമിത അളവിലുള്ള അംശം കണ്ടെത്തി എന്നാണ് പറയുന്നത് ചെറുപയർ വെള്ളക്കടല എന്നിവ കുറച്ചുകൂടെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ധാന്യങ്ങളാണെന്ന് പറയുന്നു ഉണക്കമുന്തിരിയിൽ ഏറെ കൂടുതലാണ് അതായത് നമ്മൾ പായസത്തിലൊക്കെ ഇട്ട് ധാരാളം കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് നോമ്പ് കാലമാകുമ്പോൾ നമ്മൾ ഒട്ടു വിക്ക വിഭവങ്ങളിലും ചേർക്കുന്നതാണ് ഉണക്കമുന്തിരി അതിലൊക്കെ ഒരുപാട് അമിത തോതിൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച പഴങ്ങളിലൊന്നും കീടനാശിനി സാന്നിധ്യം വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് മറ്റൊന്ന് ദേശാഭിമാനിയിലെ വാർത്ത ബി ജെ പി പലയിടങ്ങളിലായി പല സ്ഥലങ്ങളിലായി പല സമയങ്ങളിലായി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളിൽ അവർ നയിക്കുന്ന അവരുടെ പദ്ധതികളുമായി ബന്ധപ്പെടുത്തി അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുന്നു എന്നൊരു ആരോപണം നേരത്തെ ഉണ്ട് പി എം യോജന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ കേരളം തള്ളിയതാണ് അതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു വാർത്തയാണ് അതായത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതി വഴി കേന്ദ്ര ജീവനക്കാർക്കും പെൻഷനുകാർക്കും സ്വന്തം പേരിൽ മരുന്ന് നൽകി ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് സ്നേഹം എന്നാണ് പറയുന്നത് അതായത് കളറിലുള്ള തെരഞ്ഞെടുപ്പ് കവറിൽ ബി ജെ പി എന്ന് അച്ചടിച്ചുകൊണ്ട് അതും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുന്നു എന്നാണ് ദേശാഭിമാനി വാർത്തയിൽ പറയുന്നത് പിന്നു കൗമുദിയിലേക്ക് എത്തുമ്പോൾ കേരള കൗമുദിയിൽ പ്രവാസികൾ എത്തി തുടങ്ങിയിരിക്കുന്നു കാരണം ഇക്കുറി വെക്കേഷൻ സമയം കൂടിയാണ് നോമ്പ് പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് പ്രവാസികൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വോട്ട് കൂടെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വരുന്നത് വോട്ട് ചെയ്തിട്ട് പോകാം പക്ഷേ ഇക്കുറിയും വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് എത്തണം പ്രവാസികൾ അത് വലിയ വില ടിക്കറ്റ് വിലയൊക്കെ നൽകിയെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം പ്രോക്സി ഇ വോട്ട് എന്നിവ സംവിധാനങ്ങളൊക്കെ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും ഇത്തവണയും നടപ്പിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് എത്തി ഇതൊന്നും പ്രായോഗിക പ്രശ്നങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് കോടതി വരെ എത്തിയ കേസാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് കുറേയും കേരളത്തിലെത്തി വോട്ട് ചെയ്യാൻ തന്നെയാണ് പ്രവാസികൾ ശ്രമിക്കുന്നത് അതിനായി അവരെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത് മാതൃഭൂമിയിലെ വാർത്ത കെ എസ് ആർ ടി സി സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ഒടുക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം പലയിടങ്ങളിലും കെ എസ് ആർ ടി സി കൈ കാണിച്ച് നമ്മൾ മൈൻഡിയാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റിയില്ലെങ്കിൽ ഡ്രൈവർക്ക് ആയിരം രൂപ പിഴ ചുമത്തും യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ട് സ്റ്റോപ്പിൽ ഇറക്കിയില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയാകും പിഴ എന്നുള്ള വാർത്തയാണ് എന്തായാലും ഡ്രൈവർമാർ ജാഗ്രത എന്നാണ് പറയാനുള്ളത് ശരി ഇതൊക്കെയാണ് നമുക്ക് വാർത്തകളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഇനി സൂര്യ നമുക്ക് കമൻറ്റ് വായിക്കാനുള്ള സമയമുണ്ടോ യെസ് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കമൻറ്റുകളിലേക്ക് കൂടെ പോകാം കാരണം നമുക്ക് ഫാസ്റ്റ് ന്യൂസ് തയ്യാറായിട്ടുണ്ട് പച്ചക്കറിയൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുക എന്നാണ് താജുദ്ദീൻ പറയുന്നത് കാരണം എല്ലാത്തിലും ഈ ഒരു പ്രശ്നം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബോംബുകൾ ഇന്നലെ പൊട്ടിയിരുന്നില്ലെങ്കിൽ പിന്നീട് ന്യൂസ് ഭയാനകമാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ ജിൽസിയുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലായില്ല ചെമ്പരത്തിപ്പൂവില്ല എന്തായാലും വെൻസൻ ബാബു പറയേണ്ട വാർത്തയൊക്കെ ജിൽസി പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഞാൻ കുറച്ചധികം ഡീറ്റെയിലേക്ക് പോയി െന്ന് തോന്നുന്നുണ്ട് പിന്നെ ജിൽസി നമ്മളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നൊക്കെ റഷീദ് പറയുന്നുണ്ട് ജിൽസി പഠിക്കുമ്പോഴുള്ള രാഷ്ട്രവും ഇപ്പോഴുള്ള രാഷ്ട്രവും വ്യത്യസ്തമാണല്ലോ എന്ന് ചോദിക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരി ആയിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി തസ്നിയുടെ മെസ്സേജ് വായിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പലപ്പോഴും വായിക്കാൻ പറ്റാറില്ല തസ്നി എപ്പോഴും അജി എവിടെയെന്ന് ചോദിക്കാറുണ്ട് ആ തസ്നി അജി എവിടെയും പോയിട്ടില്ല അജിയോട് നേരിട്ട് തന്നെ ഹായ് പറഞ്ഞോളൂ അജി ഇവിടെ പുതിയ ഷർട്ട് ഒക്കെ ആയിട്ട് വളരെ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് ഫാസ്റ്റ് ന്യൂസ് വായിക്കാനായിട്ട് അതിന് മുൻപ് ഞാൻ കുറച്ചുകൂടെ കമൻസ് ഒന്ന് വായിച്ചോട്ടെ ജിൽസിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ാണോ കാരായി കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആയി കഴിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ വാർത്തകൾ പ്രത്യേകിച്ച് കണ്ണൂരിലെ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ അവരുടെ ആശങ്കകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് അപ്പോൾ നമുക്ക് സമയം വളരെ കുറവാണ്